हेलो फिफी, फ्रांसिस എന്നെ പള്ളി വരെ ഒന്ന് കൊണ്ടുപോവോ? എന്ത് പറ്റി രാവിലെ കുമ്പസരിക്കാൻ തോന്നുന്നു? സാജൻ അവിടെ വരാന്ന് പറഞ്ഞു. ആ അത് ശരി, അപ്പൊ ഭക്തിയല്ല കൊണ്ടുപോവില്ലോ എന്ന് പറ. എടി ഭയങ്കര ബോറാ, ഞാൻ റോഡിൽ മാറി ബൈക്കിൽ ഇരിക്കുന്നതും നിങ്ങൾ കുനുകുനാന്ന് സംസാരിക്കുന്നതും. അച്ചായ പ്ലീസ്. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ വേണിയെ കൂടെ ഒന്ന് വിളിക്ക്. വേണി എന്തിനാ വിളിക്കുന്നത്? എനിക്കും വല്ലതും സംസാരിച്ചോണ്ടിരിക്കാമല്ലോ. നീയും സായനും കൂടെ സംസാരിച്ചിരിക്കുമ്പോ ഞങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ലൈനിൽ. ഇത് കൊള്ളാം അല്ലേ? ഏത് കൊള്ളാം? അല്ല ഈ ഇരുപ്പേ, ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഐസ്ക്രീം ഇവിടെ അവരത് കൊണ്ടങ്ങ് പോയി നടന്ന് കഴിക്കാന്ന് വെച്ചായിരിക്കും. പക്ഷേ ഇതാ അതിന്റെ ഒരു 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 സുഖം, ഒരു കുടക്കീഴിൽ ഞാൻ ഇങ്ങനൊക്കെ ഇതാദ്യമാ. എങ്ങനെയൊക്കെ? അല്ല കയ്യിൽ നിന്ന് കാശ് മുടക്കി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ചുമ്മാ വെറുതെ ഇങ്ങനൊക്കെ. അവരെന്തിനാ ചിരിക്കുന്നത്? അവര് ചിരിച്ചോട്ടെ ചിരിച്ചോട്ടെ, എന്നെ ആക്കി ചിരിക്കുകയാണോന്ന് എന്റെ സംശയം. വേണ്ടാത്തൊന്നും വേണിയോട് പറയരുന്ന അവളുടെ ഓർഡർ ഞാൻ വേണ്ടാത്തല്ലാം പറഞ്ഞോ? ഇല്ല ഇല്ലല്ലോ. ഈ കല്യാണത്തെ പറ്റി എന്താണ് അഭിപ്രായം? ഏത് കല്യാണത്തെ പറ്റി? അല്ല പൊതുവെ കല്യാണത്തെ പറ്റി. ഓ പൊതുവെ നല്ല അഭിപ്രായം. എനിക്കും അതെ, ഭർത്താവും ഭാര്യയും ഒരു നല്ല വീടും കുട്ടികളും കൊള്ളാവുന്നൊരു ഏർപ്പാടാ. എനിക്കും ഒരു കല്യാണം കഴിക്കണം, ഇപ്പോഴല്ല. ആ സാജൻ കാമുകൻ ദുബായി പോയി ഒരു മാസത്തിനകം ഈ കാമുകൻ പോവും. ജോലി കിട്ടി കാശുണ്ടാക്കി തിരിച്ചു വന്നാൽ ഉടൻ ഒരു കല്യാണം കഴിക്കും. ആരെ? നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ? തമാശ അല്ല അല്ലേ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അത് പറയുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇനിയൊക്കെ അവര് ഇരുന്നിരുന്നൊരു ലെവലിലായി. നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട അല്ലേ? വേണ്ട വേണ്ട. അതെ, നമ്മൾ അത്രത്തോളം ഒന്നും ആയില്ലല്ലോ. കഴിക്കും കഴിക്കും കഴിക്കും. അണ്ണൻ സമ്മതിക്കോ? സമ്മതിപ്പിക്കാം, ദയവായിട്ടുണ്ടല്ലോ. ഇന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് അവധിയാ. ഈ കൗണ്ടറിൽ ഇരുന്നുള്ള ഭരണം ഒക്കെ മതി. അമ്മ എന്തായി പറയുന്നേ? കൗണ്ടറിൽ ഇരിക്കാൻ ഞാനൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചു. എന്ത് പറ്റി ജേതുപിള്ളെ? എന്ത് പറ്റിയെന്നോ? എന്നും രാവിലെ സെക്രട്ടേറിയറ്റ് MLA മന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത് ആ പെണ്ണുമായിട്ട് കറങ്ങി നടക്കാനാ. ഇപ്പൊ അറിയണോളൂ നിങ്ങള്? കൊറേ കാലായാലേ ഇലാമജിന് കളി. നേരാണോടാ? എടാ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നിന്നെ ഒരു MLA ആക്കി ഒരു മന്ത്രിയാക്കി. ആവൂല, ഒരിക്കലും ആവൂല. എങ്ങനെ വിളങ്ങക്കുമാരൊന്നും ഉണ്ടായിപ്പോയെന്നാണ് ഞാൻ നോക്കണത്. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കുട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് നടക്കട്ടെ. തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. എടാ ഹിരോഷ, ഞാൻ പറയുന്നത് കേൾക്ക്. അച്ഛാ, ഞാൻ ഹിരോഷനല്ല, ഹിരോഷിമയാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം ഏത് സമയം പൊട്ടിത്തെറിക്കാം, എന്ത് സംഭവിക്കാം. അല്ലാ കാക്കട്ടെ. അമ്മേ, ഞാൻ എങ്ങും പോവല്ല, റോഡ് വരെ പോയിട്ട് ഇപ്പൊ വരാം. പോയിട്ട് വന്നിട്ട് എനിക്ക് നാല് വാക്ക് സംസാരിക്കാം എല്ലാരോടും, എസ്പെഷ്യലി. എനിക്ക് ഫിഫിയെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പൊ ബ്രിഗേഡറായ മാത്യൂസിന്റെ മോനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു ആഗ്രഹം.
നിങ്ങൾ തമ്മിൽ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇത് നടക്കട്ടെ. മനസ്സും മനസ്സും തമ്മിലുള്ള പൊരുത്തമാണല്ലോ ഏറ്റവും വലുത്. എന്നാ സാജൻ പോകുന്നത്? അടുത്ത ആഴ്ച പോകും. രണ്ടു മാസത്തിനകം ജോലിക്കാരൻ ശരിയാവുന്ന ഡാഡി എഴുതിയിരിക്കുന്നത്. ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡാഡിയും അമ്മയും കൂട്ടി ഞാൻ വരാം. ഡാഡിയോട് എനിക്കൊന്ന് എഴുതാൻ പറ. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞാൽ അതനുസരിച്ച് എനിക്കും തയ്യാറായിരിക്കാമല്ലോ. ശരി അങ്കിൾ. കല്യാണം കഴിഞ്ഞ ഇവളെയും കൂടെ കൊണ്ടുപോകണം. ഭർത്താവ് അവിടെ, ഭാര്യ ഇവിടെ, അതൊന്നും ശരിയല്ല. മോനെ, നിങ്ങളുടെ വീട് നന്നായിരിക്കണം. പട്ടാളക്കാരനായും ഭർത്താവായും അച്ഛനായും ഒക്കെ മേജർ ഫ്രാൻസിസ് എന്നെയും മരിച്ചു കഴിഞ്ഞു. എന്റെ കൊച്ചുമക്കളെ ഒരു നല്ല വല്യപ്പനായെങ്കിലും എനിക്ക് ജീവിക്കണം. കല്യാണം, കല്യാണം, സാജൻ ദിവ്യ കല്യാണം. ഒപ്പിച്ചേ, ഒപ്പിച്ചേ, സാജൻ ദിവ്യ ഒപ്പിച്ചേ. കല്യാണം, കല്യാണം, സാജൻ ദിവ്യ കല്യാണം. ഹാപ്പി ഹാപ്പി മാരീഡ് ലൈഫ്. അണ്ണാ, ഓ വെയില് കൊണ്ടിട്ട് വയ്യ. അണ്ണാ, എന്നെ ട്രെയിനിങ്ങിന് വിളിച്ചിരിക്കുന്നേ. എന്നെ സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ്ങിന് വിളിച്ചോണ്ടുള്ള കടലാസാത്. താങ്ക് യു. ഇവിടെ വാടോ, ഇങ്ങോട്ട് നീങ്ങിക്കടോ. ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് ഈ സ്റ്റേഷനിലാണ് ചാർജ് എടുക്കുന്നെങ്കിൽ തന്നെ ഞാൻ തല്ലത്തില്ല. ആവയ്ക്കോ. ഇങ്ങനെ വട്ടുണ്ടോ? ദേവേട്ടാ, എടാ ദേവേട്ടാ, മാറിയേ, എടേ ഇങ്ങോട്ട് മാറിയേ, മാറിയേക്കാനടി പറഞ്ഞത്. ഒറ്റ കീറു വെച്ചോണ്ടല്ലോ. സല്യൂട്ട് എടേ. സബ് ഇൻസ്പെക്ടർ. എടാ പന്നസ്വാമി, പരാക്രമം അമ്മാളിലോടല്ല വേണ്ടു. എടാ, ഒരു ഡ്യൂക്കിൽ സബ് ഇൻസ്പെക്ടർ ആയപ്പോ നിനക്ക് ഇത്രയും വലിയ കമ. അപ്പൊ വല്ല ഐ ജി മറ്റായിരുന്നെങ്കിലോ? ഈ രാമസ്വാമി ഒരു ഐ ജി ആയി, മന്ത്രിയായി, ഗവർണറായി, ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് റിട്ടയർ ചെയ്യും. അണ്ണാ, നെല്ലിക്കാത്തളം തയ്യാറാക്കട്ടെ, തലയൊന്നും തണുപ്പിക്കാൻ. ഒരൊറ്റ അടി വെച്ചോണ്ടല്ലോ. ഇനി അമ്മാൾ വേണിയമ്മാൾ കുളിച്ച് ഭക്തിയോടെ ഗണപതി കോവിൽ, ശിവൻ കോവിൽ, ശബരിമല, ഗുരുവായൂർ, മധുരയൊക്കെ പോയി വഴിപാടുകളൊക്കെ കഴിച്ച് കൃത്യം 6:30 ഇവിടെ തിരിച്ചെത്തണം. ഓട്ടോയ്ക്ക് പോയാൽ മതി, ഒറ്റയ്ക്ക് പോണ്ട. കൂട്ടിന് ഫിഫിയും വിളിച്ചു. അണ്ണാ, ഐസ്ക്രീം, ഐസ്ക്രീം ഇതാ തിന്നോ. ഇനി തൽക്കാലം പോയി ശവനം നിന്നാട്ടെ, നല്ല സന്തോഷമായിട്ട് പുഞ്ചിരിച്ച് ചിരിച്ച് വന്നാട്ടെ. ഐശ്വര്യമായിട്ട് ഇൻസ്പെക്ടർ റഹ്മാൻ വന്നോ. പോവാം. നാളെ പോകുന്ന കാര്യം ഓർക്കുമ്പോഴാ. പോയിട്ട് തിരിച്ചു വരുന്ന കാര്യം ഓർത്താ മതി. രണ്ടു മാസത്തിനുള്ളിൽ തിരിച്ചു വരില്ലേ? അതിനു മുൻപ് വരും. ദിവസവും ഒരു എഴുത്ത് വെച്ച് എഴുതണം. വേറൊന്നും എഴുതണ്ട. ഫിഫി മോക്ക് ഉമ്മ ഉമ്മ ഉമ്മ. ഞാൻ ആ എഴുത്ത് ഇങ്ങനെ വെച്ച് കമന്ന് കിടക്കും. അങ്ങനെ എവിടേക്കോ എവിടേക്കോ പോയി ഡിൻ നേരം എടുക്കും. അപ്പൊ അടുത്ത എഴുത്ത് വരും. അതിലും അതിലും നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അവിടെ രണ്ട് ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? സാജനും ഫിഫിയും. സാജൻ നാളെ പോവുമല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും. എന്തോ സംസാരിക്കാൻ, മുറിക്കാ തറച്ചിരുന്നാണോ സംസാരം? അമ്മ കാവലും. ഇതൊന്നും ശരിയല്ല. എന്തോന്ന് ശരിയല്ല? അവരുടെ കല്യാണം ഉറപ്പിച്ചതല്ലേ? കല്യാണം ഉറപ്പിച്ചതേ ഉള്ളൂ, കഴിഞ്ഞില്ല. ഇനി ഏത് അമ്പലമാണ്? എല്ലാ അമ്പലവും കഴിഞ്ഞു. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഓർത്ത് വാങ്ങിക്കേ. ഇല്ല. എന്താ അനാവശ്യം പറയുന്നു? വേണി ആരാന്ന് വെച്ചാ? ആ അടിച്ചു ഞാൻ. എന്താ പ്രശ്നം? ഈ വിവരം കേട്ടവൻ പറയുന്നു അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞില്ലേ, നമുക്കൊന്ന് ചുറ്റരുതോ? 6:30 വേണിയെ വീട്ടിലെത്തിച്ചാ പോരെ. Thank you.
ഏയ് കണ്ടാണ വഴിയില്ല